സംഗതി നമ്മുടെ ഗോസ്റ്റ് ആണ്, നമ്മുടെ BMW നമ്മുടെ സ്വന്തം വണ്ടിയാണ്. പക്ഷെ പറയേണ്ടത് ഞാൻ അതേപോലെ തന്നെ തുറന്നു പറയും. ഗൈസ്, ഇവന് ഒരു വല്ലാത്തൊരു പ്രശ്നമാണ് ഞാൻ കാണിച്ചത്. നല്ല കണക്ഷൻ. ഗൈസ്, വീഡിയോ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു കിഡിലൻ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഫിലിമോറ ഗോ. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതിന്റെ യൂസർ ഇന്റർഫേസ് ഞാൻ വളരെ സിമ്പിൾ ആണ് എന്ന് വെച്ചാൽ തീരെ എക്സ്പീരിയൻസ് വേണ്ട ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ് ഗൈസ്. വീഡിയോസ് ഇമ്പോർട്ട് ചെയ്യുക, ഇഷ്ടമുള്ളതുപോലെ എഡിറ്റ് ചെയ്യാം. വേണമെങ്കിൽ ഓഡിയോസ് വരെ സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഈ എക്സ്പോർട്ട് ചെയ്യുന്ന വീഡിയോസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം റീൽസ്, യൂട്യൂബ് മാത്രമല്ല എവിടെ വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഗൈസ്, വീഡിയോസ് വീഡിയോ ആക്കാൻ വേണ്ടി കുറെ അധികം ഫിൽറ്റേഴ്സ് ഉണ്ട്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ഫിലിമോറ ഗോ ഡൗൺലോഡ് ചെയ്യുക. വേറെ ഡൗട്ട്സ് ഉള്ളതുണ്ടെങ്കിൽ ഫിലിമോറയുടെ യൂട്യൂബ് ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. കയറി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിക് വ്ളോഗ്. മച്ച പറയാം, എന്തുകൊണ്ട് വിശേഷം? ഇന്ന് നമ്മുടെ ഗോസിനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ഇവന് ഒരു വല്ലാത്തൊരു പ്രശ്നമാണ് ഞാൻ കാണിച്ചത്. ഇതാണ്, ഇതാണ് ഇവന്റെ പ്രശ്നം. എന്ത് കോലറേത്, അത് മഴയത്ത് പോയോ? അതും ഇല്ല, നമ്മൾ ജസ്റ്റ് ചെറിയൊരു ആ റോഡ് നനഞ്ഞിടപ്പുണ്ട്, അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഏതോ ട്രോളന്റെ വണ്ടിയാണെന്ന് തോന്നുന്നു, അതാണ് ചെളി. ആയിരം കിലോമീറ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം 1000 കിലോമീറ്ററിലാണ് സർവീസ് കൊടുക്കണമെന്ന് പറഞ്ഞത്. ഇനി എപ്പോഴാണ് നമ്മൾ എറണാകുളം? അതല്ല വിറ്റ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എറണാകുളം വരെ കൊണ്ടുപോകണം. പക്ഷേ ഇതൊക്കെ നമ്മൾ നേരത്തെ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഏഹ്, കുറച്ച് ആലപ്പുഴയിൽ ഇല്ലല്ലോ സാധനം. ഇനിയിപ്പോൾ എറണാകുളത്ത് സാധനം കൊണ്ടുപോകണം. അതല്ല വിറ്റ്, ഫസ്റ്റ് സർവീസ് ആയിട്ട് നമുക്ക് നമ്പർ പ്ലേറ്റ് ഇതുവരെ അടിച്ച് കിട്ടിയിട്ടില്ലെന്നുള്ള. ഇപ്പോഴും നമ്മുടെ ഫോർ രജിസ്ട്രേഷൻ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിലാണ് സാധനം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ രണ്ടാമത്തെ മോട്ടോ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. ആൻഡ് യാ, ഇറ്റ്സ് ഗോണ ബി എ ബംപി റൈഡ്. നമ്മുടെ ഗോസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുകൊണ്ട് ചെറിയൊരു ഇതാണെങ്കിലും നമ്മൾ എത്ര പതുക്കനെ, ചെറിയ റോഡ് ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര പതുക്കനെ പോയാലുണ്ടല്ലോ, ഫുള്ള് ചെളി അവിടെ ഇവിടെയൊക്കെ തെറിക്കും, ഒരു രക്ഷയില്ല. അത് നമ്മുടെ ഈ വണ്ടിക്ക് മാത്രമാണോ അതോ ഈ സീക്വൻസുള്ള എല്ലാ വണ്ടിക്കുള്ള പ്രശ്നമാണോ എന്നറിയത്തില്ല. കാരണം ഇതിനൊരു മഡ്ഗാർഡ് പോലും ഇല്ല. ആ, ബൈ ദ വേ, നമ്മുടെ എടാ എൻ്റെ തോള് പിടിച്ചിരിക്കാടാ. ആക്സസറീസ് ഇനി കുറച്ച് വണ്ടിയുടെ മോഡിഫിക്കേഷനും കാര്യങ്ങൾ വരും. അപ്പോൾ അതിൻ്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇതുവരെ വന്നിട്ടില്ല. അത് വന്നിട്ട് നമുക്കൊന്ന് ഫിക്സ് ചെയ്യണം. അതിനി ഒരു മാസം എടുക്കും എന്നാണ് പറഞ്ഞത്. ബാംഗ്ലൂരിൽ നിന്ന് അങ്ങോട്ട് വരുന്ന ആലപ്പുഴയിലെ ഒരു വൺ ഓഫ് ദി കമ്പനി. യോ പപ്പി, അടിപൊളി പപ്പി. ആ, അപ്പോൾ ആ ആക്സസറീസും കാര്യങ്ങളും ഫിക്സ് ചെയ്യാൻ ഇനിയും ടൈം എടുക്കും, ഒരു മാസത്തോളം എടുക്കും. അതുവരെ ഇത് ചെയ്യണം. ഇനിയിപ്പം നമ്മുടെ BMW ഷോറൂമിൽ വിളിച്ചു വെക്കണം. ഇപ്പം 1000 കിലോമീറ്റർ കഴിഞ്ഞ്, അപ്പോൾ എനിക്ക് രണ്ട് തവണ അങ്ങ് പോകാൻ കഴിയല്ല, മനസ്സിലായോ? രജിസ്ട്രേഷൻ ആ പ്ലേറ്റ് കറച്ച ഷോറൂംകാരാണ് ഇപ്പോൾ പ്ലേറ്റ് തരുന്നത്. ആ പ്ലേറ്റ് പൊട്ടിക്കാനും സർവീസും എല്ലാം കൂടി ഒറ്റ ദിവസമായി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇനി ഇത് അധികം ഓടിക്കണം. 1000 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് അധികം ഓടിക്കണം. ഇഷ്ടമുള്ള പോകാൻ ഡിമാൻഡ് ആണ് കാര്യം. അതെന്ന് വെച്ചാൽ വളക്കത്തെ ഞാൻ വളച്ച് ഒളിച്ചിരിക്കും. അയ്യാ, ബസ്സല്ലേ വരുന്നത്, കണ്ടത്ത് പോയാലേ. ഇപ്പം ഞാൻ ചെളി ചെളി തെറിക്കുന്നതിൽ ഒരു രക്ഷയില്ല. കറങ്ങി അടിച്ചെടുത്ത് ചെളി തെറിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ലിറ്ററലി അത് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ രാത്രി പോവാണെങ്കിൽ ഹെഡ്ലൈറ്റ് അടിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വെള്ളം ഇങ്ങനെ തെറിക്കുന്നത്. ഈവൻഡോ ടയർ ഫ്രണ്ടോട്ടും ബാക്കിൽ നിന്ന് ചീറ്റേണ്ട സാധനം, അതിന് വരെ ഫ്രണ്ടിൽ നിന്നാണ് ചീറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറത്തെ സിറ്റുവേഷൻ പറയണ്ട, പുറത്തെ ഒരു മഡ്ഗാർഡ് പോലും. പിന്നെ വേറൊരു ഇത്, വേറൊരു പ്രത്യേകത കൂടി ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്ര ലോ സ്പീഡിൽ പോയാലും ഒരു ഇതുണ്ട്. ഇപ്പോൾ 17-15 ഇപ്പോൾ ഇത്ര പോയാലും നമുക്ക് പുറയിക്കുന്ന ആളെ പോലെ തന്നെ നമുക്ക് അത്യാവശ്യം രീതിയിൽ കണ്ട ബാലൻസ് ചെയ്യാൻ പറ്റും. കണ്ടോ? ഓക്കെ, ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ. അത് വെയിറ്റ് അധികം ഇല്ല, അതുകൊണ്ടാണ്. പക്ഷെ ചരിച്ച് കഴിഞ്ഞാൽ അവിടെ കിടക്കും, അത് വേറെ കാര്യം. ഗൈസ്, ഇവിടെ ആയിരുന്നു എൻ്റെ ആദ്യത്തെ വീട്. ആ റെഡ് റെഡ് മതിലുണ്ട്, അതായിരുന്നു എൻ്റെ വീട്. അവിടെ നിന്നൊക്കെ മാറി ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ്. ഓ, ബൈ ദ വേ ഗൈസ്, തുമ്പോളിയാണ്. ഇതെൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടാണ്, കൈലാസൻ. യോ കൈലാസ്, വാട്ട്സ്ആപ്പ് ബ്രോ. ഗൈസ്, ഈ ഷോർട്ട്കട്ട് അടിപൊളിയല്ലേ, ഫുൾ ഗ്രീനറി. ആ, നല്ല തണലാണ്. പക്ഷേ ഇപ്പോൾ ഭയങ്കര കഞ്ചസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്.
ബൈ ദ വേ ഇവിടെ ഇവിടെ അടുത്താണ് നമ്മുടെ ഗോഗിൻ്റെ വീട്. അങ്ങോട്ട് പോകണം. ഉണ്ട ഫുൾ ഗ്രീനറി. ഇത് ആക്ച്വലി അവർ ക്ലീൻ ചെയ്തിട്ടിരിക്കുകയാണ്. ഈ സംഭവമൊക്കെ നേരത്തെ തന്നെ ഭയങ്കര വേസ്റ്റൊക്കെ കൊണ്ടൊക്കെ കളയുന്ന സംഭവമായിരുന്നു. ഇവിടെ കൊണ്ടാ ഇടും വേസ്റ്റ്. ഇപ്പം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സ്ട്രിക്ട്ലി കുറേ ചെക്കിങ് കാര്യങ്ങളൊക്കെ വന്ന്. ഇപ്പം ക്ലീനപ്പാണ് പ്രശ്നം. എല്ലാവർക്കും ഡംപ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്, പക്ഷേ ക്ലീനപ്പാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്നാൽ പിന്നെ ആരെങ്കിലും ഇനിഷ്യേറ്റീവ് ചെയ്യോ? ഇല്ല, ഗവൺമെൻറ് തന്നെ ചെയ്യണം. എന്നാൽ ഇടാതിരിക്കുക, അത് മതിയായിരുന്നു. എവിടെ ആരോട് പറയാം? ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആലപ്പുഴയിൽ അങ്ങനത്തെ ഒരു പ്രോപ്പറായിട്ട് ഒരു വേസ്റ്റ് ഡിസ്പോസൽ സംഭവം ഇല്ല. പിന്നെ ആൾക്കാർ എവിടെ കൊണ്ട് കളയാണ്? ആലപ്പുഴയിലെ ഫേമസ് സ്ഥലങ്ങൾ, ഈ റോഡിലൊക്കെ വെള്ള കളർ കണ്ട, ഇത് മേളിൽ മറ്റേ നീർക്കാക്കയാണ് ആ സാധനം അങ്ങോട്ട് ഫിൽട്ടർ ചെയ്ത് വിടുന്നത്. മേളിൽ കാക്ക ഇരിപ്പുണ്ട്, ഇത് കണ്ടോ? ഈ റോഡ് വെള്ള വെള്ള പെയിൻ്റ് അല്ല, നമ്മൾ എറിഞ്ഞിട്ട് കപ്പിയിടും. ഇത് എങ്ങോട്ടേക്ക് കയറി വരുന്നത്? ആ വന്നിട്ട് കാര്യമില്ല, ചുമ്മാ അങ്ങ് കയറി വരുമോ? അടുത്തവൻ വരും ഇങ്ങോട്ടോ, നെഞ്ചത്ത് കയറും. ഞാനിവിടുന്ന് അനങ്ങത്തില്ല, ഞാൻ അനങ്ങത്തില്ല. ഞങ്ങൾ ഇരുമ്പാലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ജെയിംസിൻ്റെ കടയായ മൊബൈൽ പ്ലാനറ്റ്, ഷോർട്ട് ഔട്ട് മൊബൈൽ പ്ലാനറ്റിൽ കയറുന്നതാണ് ധർമ്മീയമായ ഒരു ഘടമ. സോ ജെയിംസ് കൊണ്ടാന്ന് നോക്കട്ടെ, കാണാൻ ചാൻസ് ഇല്ല, വേടാമ്പല് നല്ല നോക്കാം. പച്ച ബസ്സൊക്കെ ഒരു രക്ഷയില്ല. ഇല്ലല്ലോ. ഹലോ ജെയിംസ് അല്ലേ? ജെയിംസ് ഏ ബാങ്കിൽ പോയാ? വിളിച്ചു നോക്ക്, ജസ്റ്റ് ഫോർ ഹൊറർ. എവിടുന്ന് വന്നടാ? ഞാനിപ്പോ നിന്നെ കുറിച്ച് പറഞ്ഞതേ ഉള്ളു, പറഞ്ഞില്ല, മനസ്സിൽ ചിന്തിച്ചതേ ഉള്ളു. എടക്കു ഓ അങ്ങനെ. ഞാൻ ജെയിംസ് ഒരു അഞ്ച് മിനിറ്റ് പറയാം, നമുക്കൊന്ന് അവനെ വേണ്ടി കാത്തിരിക്കാം. നിന്നെ കാണാൻ വേണ്ടി ഇരിക്കുന്നത് ഞാൻ ചിന്തിച്ചു. യെസ് ഓഫ് കോഴ്സ് പറയാം പറയാം. ആദ്യമേ ഈ സാധനം പാർക്ക് ചെയ്യട്ടെ. ഏ റെക്കോർഡിങ് ബ്രോ, ഞാൻ മോന വിഷയം. യെസ് ഞാൻ ഈ സാധനത്തിനൊന്ന് മെരുക്കിയിട്ട് വരാം. ബൈ ബോയ്. ഇപ്പൊ നീയും കൊറോണ ആയിരിക്കണം. നമ്മുടെ ജെയിംസ് അല്ലെ പുതിയ മോൺസ്റ്റർ ട്രക്ക് എടുത്തിരിക്കുകയാണ്. എന്താണ് താങ്കളുടെ മോൺസ്റ്റർ ട്രക്കിനുള്ള ഉദ്ദേശം പറയൂ. ചുമ്മാ ഓടിച്ചെടുക്കാം. ആ ഇതാണ് ഗൈസ് മോൺസ്റ്റർ ട്രക്കിന്റെ ഒരു ചെറിയ റിമോട്ട്. ഇതെങ്ങനെയാണ് കൺട്രോൾ ചെയ്ത് പറഞ്ഞു? കള്ളി വെളിച്ച് താക്കി. ഇതിന്റെ ഒരു മാരക വീഡിയോ നമ്മൾ ചെയ്യുന്നത് മോൺസ്റ്റർ ട്രക്ക് നീ കണ്ടായിരുന്നു. എന്തോ കേറുന്നു. റെഡി ഫുൾ പവർ എടുക്കുവാണേ. We have a subscriber, മുത്തേ പേര് പറ. ഗുരുദാസ്. ഗുരുദാസ് എന്നല്ല, വണ്ടിയകത്ത് ഇൻസ്റ്റാ അടിച്ചിരിക്കുന്ന സാധാരണ സേമി ആയിരുന്നു. നമുക്ക് ഇനി അധികം സമയം വേസ്റ്റ് ചെയ്യില്ല, ഇവനെ ഒന്ന് കുളിപ്പിച്ചെടുക്കണം. ഗോസ്റ്റ് വണ്ടിയുടെ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആള് പുറകെ ഇരിക്കുന്ന ആള് ശരിക്കും പിടിച്ചില്ലെങ്കിൽ ആഞ്ഞടിച്ച് വീഴും. കാരണം ഫസ്റ്റ് സെക്കൻഡ് ഗിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര റെസ്പോൺസീവ് ആണ്. അത് ഫ്രണ്ടിലോട്ട് ചാഞ്ഞ് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇരിക്കണം, എന്നാലേ ശരിയാകത്തുള്ളൂ. കേറിക്കോ, കേറി കേറി കേറി, ചാടി കയറി, ചാടി കയറി, ചാടി കയറി. താഴെ താഴെ ഗൈസ്, താഴെ കമന്റ് അടിക്കുക. റൈഡ് ഈക്വൽ ടു എങ്ങോട്ടേക്ക്? കോഴിക്കോട്. കോഴിക്കോട്, കോഴിക്കോട്, മലപ്പുറം, പിന്നെ ഏതാടാ, വയനാട്. ഇതൊക്കെയാണെങ്കിൽ നമുക്കൊരു റൈഡ് വരാം.
അല്ലെങ്കിൽ പേവർ പിള്ളേര്, ഫോർ എക്സാമ്പിൾ അരുൺ സ്മോക്കി, സഞ്ജു ടെക്, മലയാളം ടെക് അജിത്ത്, അവരൊക്കെ വിളിച്ചാ വരും. നമ്മുടെ ഗോസ്റ്റ് കൂട്ടി റെഡി ആയിരിക്കുവാണ്. ഓഹ് എന്റെ പോന്നെ, എപ്പോഴും ഇങ്ങനെ തന്നെ കണ്ടാ മതിയല്ലേ. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല, ഇതുണ്ട് പുറകിൽ ഒരു മൺഗാട് വേണം. ആ മൺഗാട് ഇല്ലാത്തതുകൊണ്ട് ഫുൾ ചെളി, തെറിച്ച് അട്ടപ്പെട്ടലം അങ്ങോട്ടും ഇങ്ങോട്ടും തെറിക്കും, അതാണ് പ്രശ്നം. അട്ടപ്പെട്ടലം ഗൈസ്, ഹാഷ്ടാഗ് അട്ടപ്പെട്ടലം. പിന്നെ ഇത് ഇതേ സംഭവം, സാധാരണ ചെളി ഇത് ഇങ്ങോട്ടല്ല, ഇങ്ങോട്ടും തെറിക്കും, പ്ലസ് ഇതുവഴി ഇങ്ങനെയും തെറിക്കും. മനസ്സിലായി? ഇവിടെ ഇങ്ങോട്ട് വരത്തില്ല, പക്ഷെ ഇങ്ങനെ ഒരു സർക്കിൾ പോലെ ഇങ്ങനെ പോകുന്ന കാണാം. വെട്ടം അടിക്കുമ്പോഴേ സർക്കിൾ പോലെ ഇങ്ങനെ പോകുന്ന കാണാം. ആ അത് അത് എനിക്ക് തോന്നുന്നു ഓയിൽ ഫിൽട്ടർ ആണോ എന്നടാ. എന്തായാലും കൊള്ളാം, ഇങ്ങനെ ഇരുന്നാ മതിയായിരുന്നു. ഏ ആയി ആയി, 1000 കിലോമീറ്റർ കഴിഞ്ഞു. വാ, ലെറ്റ്സ് ഗോ ഫോർ റൈഡ്, കം ഓൺ ബേബി, കം ഓൺ. യേ, മഴയത്ത് നല്ല വിരുവികാരമാണ്, നല്ല ചൂട് പഴംപൊരിയും ചായയും. ഒരു തന്നെ അവർ പകുതി മുക്കാലം തീർത്ത് എൻ്റെ ഫോട്ടോസ് എടുത്തോണ്ടിരിക്കാണ്. ആ നമ്മുടെ സബ്ബാണ്, അമ്മാരത് കണ്ടിട്ടു. യോ ബോയ്സ്, എടാ പോര് അടി, ഇതെങ്ങനെ കണ്ട്? പിന്നല്ല, എളുപ്പമാണല്ലേ ആ മഴയത്ത്. ഞാൻ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കും, ലൈവാണ്. ഇന്ന് തന്നെ വീഡിയോ ഇടാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒരു റൈഡ് നടത്തിയിട്ടൊന്ന് പോവായിരുന്നു. ഗോസ്റ്റ്, നീ കേറിയിരുന്ന ഒരു ഫോട്ടോ എടുത്തു. പിന്നല്ല, കേറിയിരിക്കും, കേറിയിരിക്കും. പേവർ വരട്ടെ എന്റെ മോനെ. അയ്യോ, കേറിക്കോ. ഇല്ലടാ, പോണ, ഒരു റൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ അത് വീട്ടിൽ പറഞ്ഞു, റൈഡിന് ചാൻസ് ഉണ്ട്. പോട്ടറാ, ബൈ ബൈ, ബൈ ബൈ. ഓ, നനഞ്ഞ് കുളിച്ച്. പോലീസ് ചേട്ടനൊക്കെ സമ്മതിക്കണം, ഈ മഴയത്ത് ഇവിടെ നിൽക്കുന്ന ഒരു കുടയെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനെ നമ്മുടെ വീട് എത്താറായിരിക്കുവാണ് ഗൈസ്. ഇതല്ല, ഇതൊരു പടിപ്പുരയുള്ള വീട്. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. മോൺസ്റ്റർ പിന്നെ ബോൾട്ട്. നമ്മൾ വീട്ടിൽ വന്ന് ഇരിക്കുവാണ്. അധികം ചെളിയൊന്നും വീണിട്ടില്ല, നല്ല ക്ലീനായിട്ട് ഇപ്പം തന്നെ ഇരിപ്പുണ്ട്. അതായത് ചെളി വീണിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇവിടെ അങ്ങ് അറിയാൻ പറ്റും കേട്ടോ, ചെളി വീണിട്ടില്ല, അതുകൊണ്ട് വലിയ സീനൊന്നും ഇല്ല. പിന്നെ യാ, ഇവിടെ ഞാൻ ഇതാ വേണ്ടത്, കറങ്ങിയടിക്കുന്ന സംഭവം അത് ഇവിടെയാണ്. ഗൈസ്, നമ്മൾ വീട്ടിൽ വന്ന് കയറിയിരിക്കുകയാണ്. നമ്മുടെ തര വ്ളോഗ്സ് ഇവിടെ അവന്റെ പഞ്ചാരടിയിലോട്ട് കിടക്കാൻ വേണ്ടി പോവാണ്. കംഫർട്ടബിൾ ആകണം അല്ലേ, പഞ്ചാരടിക്കണെങ്കിൽ അതിന്റെ സുഖത്തിൽ എത്തണം. അതിന്റെ ഉള്ള പത്രപ്പാടാണ്, വേണ്ട വേണ്ട വേണ്ട, അത് റെഡി ആക്കണം, ആ ഈ ഇരിപ്പ് റെഡി ആക്കിട്ടോ. എനിവേസ്, ഞാൻ ഇപ്പൊ തന്നെ എഡിറ്റ് ചാനലിൽ കിടക്കുവാണ്. സമയം ഇപ്പൊ ഒരു 6 മണി ആയിട്ടുണ്ട്. ഇത് 7 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് നമ്മൾ പോസ്റ്റ് ചെയ്ത് നിൽക്കും. ആസ് ഓൾവേസ് ഗൈസ്, വൺ ലൈഫ്, വൺ ഷോട്ട്.